ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ അത്ഭുതാവഹമായ പുരോഗതി പ്രാപിച്ച ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. ആശയവിനിമയ രംഗത്ത് നമ്മൾ അത്ഭുതാവഹമായ പുരോഗതി പ്രാപിച്ചു. എല്ലാ രംഗങ്ങളും നമുക്ക് വികാസം പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും ആധുനിക ലോകം അസ്വസ്ഥമാണ്. പല വിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോവുക. 2018 ജലപ്രളയമുണ്ടായി, അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അതിനുശേഷമുള്ള കോവിഡും നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയെങ്കിലും അതിൽ നിന്നും നമുക്ക് മാറ്റമുണ്ടായി, വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗമനം മൂലം. എങ്കിലും ചുറ്റുപാടും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അസ്വസ്ഥരായിട്ട് കഴിയുന്ന കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, സ്ത്രീജനങ്ങൾ, ഇങ്ങനെ പല വിഭാഗങ്ങളെയും കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മനുഷ്യന് പ്രതീക്ഷ നൽകുന്നത് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്. എന്നാൽ അതിനെയും മാറ്റുന്ന വിധത്തിലുള്ള തത്വസംഹിതകൾ ലോകത്തിലേക്ക് കടന്നു വരുന്നു. കുടുംബങ്ങളുടെ തകർച്ച ഇതൊക്കെ നമ്മളെ ഒത്തിരി വേദനിപ്പിക്കാറുണ്ട്. മദ്യവും മയക്കുമരുന്നൊക്കെ വിരുദ്ധ എണ്ണ കൂടി വരുന്നു എന്ന് നമുക്ക് മാധ്യമങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ ഇതിനെങ്ങനെയാണ് അതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുക? വിദ്യാഭ്യാസ രംഗങ്ങളിലെ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങൾ കൊടുക്കണം. അത് മൂല്യങ്ങൾ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരായിട്ട് മാറുക. ഭാവിയിലെ പൗരന്മാരായിട്ട് രാഷ്ട്രത്തെ നയിക്കുവാനുള്ള സന്നദ്ധകൾ കുഞ്ഞുങ്ങളായിട്ട് മാറുക. എന്നാൽ കുഞ്ഞുങ്ങളിലേക്കും മദ്യവും മയക്കുമരുന്നും എല്ലാം ആകർഷിച്ചു കഴിഞ്ഞു. മുതിർന്നവരെ കണ്ട് പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വ്യത്യാസം വരികയാണ്. കുടുംബങ്ങളുടെ ശിഥിലീകരണം, വ്യക്തിബന്ധങ്ങളുടെ തകർച്ച, അതിലൂടെ സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും തകർച്ചയായിട്ട് നമ്മൾ കാണുക. നമ്മൾ ഓരോ ദിവസവും പത്രവും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോഴേ കേൾക്കുകയും ചെയ്ത കാര്യമാണ് സ്ത്രീ പീഡനം, അതുപോലെ തന്നെ ആത്മഹത്യ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇതിനൊക്കെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുക? മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ്. ഇതിനെ നിർമ്മാണം ചെയ്യുവാൻ നമുക്ക് കഴിയുമോ? കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മാത്രമാകരുത്, മറിച്ച് അവരെ ശാസ്ത്രങ്ങളിലെ പുരോഗതി പ്രാപിക്കുവാനും മതാത്മക മൂല്യങ്ങൾ നേടിയെടുക്കുവാനുമുള്ള കരുത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന്. അങ്ങനെ യുവാക്കളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തു വരേണ്ടത്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളെ രാഷ്ട്രത്തെ നയിക്കേണ്ടത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം വരുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. കാരണം നല്ല മനുഷ്യർ സമൂഹത്തിലുണ്ട്. സമൂഹത്തെ നയിക്കുന്ന നല്ല മനുഷ്യരാണ് എപ്പോഴും ജീവിതത്തിലെ പരിവർത്തനം വരുത്തുക. നമ്മുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ഒത്തിരി വ്യക്തികളെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജീവിതം അതാണ്. രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതം ഉപജീവിച്ചു. അദ്ദേഹം മദ്യത്തിന് എതിരായിരുന്നു. അതുപോലെ മന്മഥൻ എന്നൊരു വ്യക്തിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ കോളേജ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം സമൂഹത്തിൽ ഒത്തിരി മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ട്. ഇന്നും പലരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ നശിക്കും, നമ്മുടെ സംസ്കാരം നശിക്കും, അതുപോലെ രാഷ്ട്രം നശിക്കും. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കാം, നമ്മുടെ യുവാക്കളെ ഒരുക്കാം. നല്ല ദിവസം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രചരിപ്പിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. 1987 June 26 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ലോകത്തെ ആദ്യ ലഹരി മരുന്ന് വിരുദ്ധ യുദ്ധമായി കണക്കാക്കാവുന്ന ചൈനയിലെ 1 ഒപ്പിയം യുദ്ധത്തിന്റെ ഓർമ്മയിലാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത്. ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യം ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ്. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഒട്ടും ആലോചിക്കാതെയാണ് പലരും ലഹരി വസ്തുക്കൾക്ക് പുറകെ പോകുന്നത്. അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ ക്രമേണ അതിനടിമപ്പെടുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൽ പ്രധാന കാരണമാകുന്നുണ്ട്. ആഗോള വ്യാപകമായി ലഹരിക്കെതിരായ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിന് ആനുപാതികമായി വളരുകയെന്നത്
ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സജീവ പങ്കാളികളാകുമെന്ന്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻമസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നന്ദി. എന്താ പറഞ്ഞത്? ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടുകയില്ല എന്ന്. ആദ്യം ഒന്ന് നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും അത് നമ്മുടെ ഒരു ആസക്തിയായിട്ട് മാറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല പല മിഠായികളിലും ഇന്ന് ലഹരി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ മിഠായികളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും വീണ്ടും അത് തന്നെ വാങ്ങിച്ച് കഴിക്കണമെന്ന് തോന്നൽ വരുന്ന മിഠായികളൊക്കെ ഉപേക്ഷിച്ച് കളയുക. ചെറുപ്പം മുതലേ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ വലുതാകുമ്പോൾ മദ്യത്തിനും ലഹരിക്കും ഒന്നും അടിമയാകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പലരുടെയും പേരൻസ് ഇവർക്ക് അറിയാമല്ലോ അല്ലേ, വീട്ടിൽ വന്ന് എന്തുമാത്രം അഴുക്കുണ്ടാക്കുകയും അമ്മയച്ഛനുമായിട്ട് പിണങ്ങുകയും നിങ്ങളെ അടിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ലഹരിയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ നമ്മൾ നല്ല കുട്ടികളായിട്ട് വളർന്നു വരിക. ലഹരി ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നാളും നാൾ. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ നാളും നാൾ. കരം കടക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാ. കരം കടക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാ. ശിരസ്സുയർത്തി 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 ചതിയുടെ വിരുന്നൊരുങ്ങുകയാണിടാൻ പുകയായി വലിക്കാൻ ചിരിഞ്ചിലൂടെ വിഷങ്ങൾ പലതും കരുതി അവയുടെ അടുത്തു പോലും ചെല്ലരുതി. ശിരസ്സുയർത്തി 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 പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാ. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാളും നാ. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാ. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാ. ശിരസ്സുയർത്തി 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 പറയുക.